സ്വന്തമായി നിർമ്മിച്ച ചങ്ങാടത്തിൽ വിദേശ സഞ്ചാരികൾ അഷ്ടമുടി കായലിന്റെ സൗന്ദര്യം ആസ്വദിച്ച് കുഞ്ഞോളങ്ങളെ തഴുകി കടന്നുപോകുന്നത് ദൃശ്യങ്ങൾക്കപ്പുറം അപൂർവമായ ഒരു സഞ്ചാരം കൂടിയാകുന്നു. കൊല്ലം അഡ്വഞ്ചർ പാർക്കിൽ നിന്നും ചൊവ്വാഴ്ച രാവിലെയാണ് ജർമ്മൻ സ്വദേശി ബാസ്റ്റൺ പോപ്പ്, ഡെൻമാർക്ക് സ്വദേശി അനിഷ്ക എന്നിവർ ചങ്ങാടത്തിൽ യാത്ര പുറപ്പെട്ടത്. കായലിന്റെ സൗന്ദര്യം ആസ്വദിച്ച് അറബിക്കടലിന്റെ റാണിയെ കാണുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ 3 ദിവസം മുമ്പാണ് ഇവർ കൊല്ലത്തെത്തിയത്. ആശ്രാമം ഗസ്റ്റ് ഹൌസിൽ താമസമാക്കിയ ഇവർ മുളകൾ ശേഖരിച്ചും കയർ ഉപയോഗിച്ചുമാണ് ചെറിയ ചങ്ങാടം നിർമ്മിച്ചത്. തുഴയാനും ഇരിക്കാനുമായി ചെറിയ പ്ലൈവുഡ് കഷ്ണങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2.5 ദിവസം കൊണ്ടാണ് ഇവർ സ്വന്തമായി ചങ്ങാടം നിർമ്മിച്ചത്. കേരളത്തിലെ കായൽ ടൂറിസത്തിന്റെ സാധ്യതകൾ കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഇവർ കൊല്ലത്തെത്തിയത്. കായലിന്റെ സൗന്ദര്യം ആസ്വദിച്ച് ഇവർ കൊച്ചിയിലേക്കാണ് യാത്ര പുറപ്പെട്ടത്. സുഹൃത്തുക്കളായ രണ്ടുപേരും എഞ്ചിനീയർമാരാണ്. ഇവർ പരിചയപ്പെടുന്നതും സൗഹൃദങ്ങൾ പങ്കിട്ടതും രാജസ്ഥാനിൽ വെച്ചാണ്. അനിഷ്ക അമ്മയും ഒത്താണ് ഇന്ത്യയിലെത്തിയത്. സൂസൻ പോപ്പ് ആകട്ടെ ഒറ്റയ്ക്കും. ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ വിദേശ സഞ്ചാരികളാണ് ഇന്ത്യയുടെ സൗന്ദര്യത്തെക്കുറിച്ചും വാണിജ്യത്തെക്കുറിച്ചും ലോകത്തെ അറിയിച്ചിട്ടുള്ളത്. വിദേശികൾ ഇന്നും ഇന്ത്യയിലെത്തുന്നത് ഈ കാഴ്ചകൾക്ക് വേണ്ടി മാത്രമല്ല. അഷ്ടമുടി കായലിന്റെ ഓളങ്ങളുടെ താളത്തിനൊപ്പം ഓടക്കുഴൽ വായിച്ചും കാഴ്ചകൾ കണ്ടും യാത്ര തുടരുന്നു. സൗന്ദര്യത്തിന്റെ ആ സൗഹൃദത്തിന്റെ ഓളപ്പരപ്പിലേക്ക് കൊച്ചിയിലേക്കുള്ള യാത്ര അവർ തുടരുകയാണ്. ജയമോൻ തമ്പി, ന്യൂസ് ബ്യൂറോ, കൊല്ലം.